ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തയേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എന്നുവെച്ചാൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 15 അധ്യായത്തിൻ്റെ 1 തിരുവചനമാണ്. കർത്താവ് അബ്രഹാമിന് സ്വർഗത്തിൽ അരുളപ്പാടുണ്ടായി, അബ്രഹാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാനും നിങ്ങളും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ചിന്തിക്കുന്നത് കുടുംബജീവിതത്തിൽ ദൈവം എപ്രകാരം ഇടപെടുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തിയുടെ 12 അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതും വാഗ്ദാനങ്ങൾ വിശ്വസ്തനായൊരു ദൈവം നമുക്കുണ്ടെന്ന് തലമുറയോട് ഞാനും നിങ്ങളും പഠിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അച്ഛൻ നിങ്ങളോട് സംസാരിച്ചു. ഇന്ന് അപ്രകാരം വാഗ്ദാനങ്ങൾ വിശ്വസ്തനായൊരു ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൻ്റെ പരിചയമെന്ന് ഞാനും നിങ്ങളും അടിയുറച്ച് വിശ്വസിക്കണം. ഈ കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന, അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക. എന്തിനാണ് കുടുംബജീവിതം? ഒരു ലിവിങ് ടുഗെദർ ആവശ്യമായ പോരെ, അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഈ ബാധ്യതകൾ? കുഞ്ഞുങ്ങൾ എന്തിനാണ്? അതൊരു വലിയ ബാധ്യതയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക. അപ്രകാരം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാം, ഐ ആം യുവർ ഷെൽട്ടർ, ഞാനാണ് നിനക്ക് പരിച, നീ ഭയപ്പെടേണ്ട, നീ മുന്നോട്ട് തന്നെ പോവുക. തലമുറയെ ഞാനും നിങ്ങളും പറഞ്ഞു പഠിപ്പിക്കേണ്ട വചനം, യഹോവയായ ദൈവമാണ് എൻ്റെ കുടുംബത്തിൻ്റെ പരിച, മറ്റൊന്നുമല്ല. എൻ്റെ കുടുംബത്തിൻ്റെ പരിച യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവമല്ലാതെ, ഏകരക്ഷകനായ ക്രിസ്തുവല്ലാതെ എനിക്ക് സങ്കേതവും പരിചയമില്ലെന്ന് തലമുറയെ ഞാനും നിങ്ങളും പറഞ്ഞ് പഠിപ്പിക്കണം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രയാസത്തിലും നൊമ്പരത്തിലും ദുഃഖത്തിലും ചെറിയ ഡിപ്രഷനൊക്കെ വരുമ്പോൾ തകർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ദൈവം കൂടെയുണ്ടെന്ന് തലമുറ പറഞ്ഞ് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. എപ്പോഴാണോ ഒരു ശക്തനായവൻ എനിക്ക് കൂടെയുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളത്, അപ്പോഴൊക്കെ വീഴാൻ പോയാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വലിയ ബലമാണ്. അപ്പോൾ അപ്രകാരം എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള വലിയ ബലത്തിൻ്റെ പേരാ ദൈവം. അതുകൊണ്ടാണ് അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുക, ഐ ആം യുവർ ഷെൽട്ടർ, ഞാനാണ് നിനക്ക് പരിച, നിനക്ക് വേറെ ഒന്നും ഈ ഭൂമിയിൽ ആവശ്യമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൻ്റെ പരിച കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനല്ലാതെ, ഏകരക്ഷകനല്ലാതെ വേറെ സങ്കേതം എനിക്ക് നിങ്ങൾക്കുമില്ല. പണ്ട് കാലത്ത് നമ്മുടെ വീടിൻ്റെ കട്ടളപ്പടിയിൽ ഇപ്രകാരം എഴുതി വെക്കുമായിരുന്നു, ക്രിസ്തു ഈ ഭവനത്തിൻ്റെ രക്ഷകൻ, ക്രിസ്തു ഈ ഭവനത്തിൻ്റെ രക്ഷകൻ. വചനം കൃത്യമാണ് പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൻ്റെ ഏകരക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാ. ആപത്തിലും രോഗത്തിലും പട്ടിണിയിലും പരിവട്ടത്തിലും ഏത് വ്യാധിയിലും ഏത് പൈശാചിക ബന്ധനത്തിലും നിന്നെ തളരാതെ നിനക്ക് പരിചയമായി അവൻ നിന്നോടൊപ്പം കാണും. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, അവനിൽ സങ്കേതപ്പെട്ട് കുടുംബജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കിറങ്ങാൻ സാധിക്കണം. സമൂഹത്തിന് മാതൃകയായി എന്തോ ഒരു വ്യത്യാസം ഇവരുടെ കുടുംബജീവിതത്തിലുണ്ടെന്ന് എന്നെ നിങ്ങളെ കാണുന്ന ആളുകൾക്ക് ബോധ്യമുണ്ടാകണം. അപ്രകാരം അവരന്വേഷിക്കുമ്പോൾ അവർക്ക് കണ്ടെത്താൻ സാധിക്കണം, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേലാണ് ഈ ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്നാണ് ഈ ഭവനത്തിൻ്റെ ദിനചര്യകൾ മുന്നോട്ട് പോകുന്നത്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുജനങ്ങൾ, എൻ്റെ ഭവനത്തിൽ വരുന്ന ഏവർക്കും ഒരു ക്രിസ്തു അനുഭവം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മറ്റുള്ളവർ എന്നെയും നിങ്ങളെ നോക്കിയിട്ട് പറയും, എന്തോ ഒരു വ്യത്യാസമുള്ള കുടുംബം. അതെ, വ്യത്യാസമുള്ള കുടുംബമാണ് യഹോവയായ ദൈവം പരിച കെട്ടി കാത്തു നിൽക്കുന്ന കുടുംബം. അപ്രകാരം ദൈവം പരിച കെട്ടി കാത്തു നിൽക്കുന്ന കുടുംബമാകണമെങ്കിൽ ദൈവത്തെ അത്രയേറെ മുറുകെ പിടിക്കുന്ന ഒരു ബന്ധം നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്കുണ്ടാകണം. തലമുറകളെ പറഞ്ഞു പഠിപ്പിക്കാൻ ഇടയാകട്ടെ, യഹോവയാണ് നിൻ്റെ പരിച. നീ വീണു പോകാൻ അവൻ അനുവദിക്കുകയല്ല, മറിച്ച് അവനാകുന്ന മൂലക്കല്ലിന്മേൽ നമ്മുടെ ഭവനത്തെ നമുക്ക് കെട്ടി ഉയർത്താം. ദൈവം, ദൈവത്തിൻ്റെ ആത്മാവും അമ്മയായ പരിശുദ്ധ മറിയവും നമുക്ക് അതിനിടയാകട്ടെ. ഈശോമിശിഹ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.